പലഹാര ചലഞ്ച് നടത്തി. ക്യാൻസർ രോഗബാധിതനായ കരിമുളയ്ക്കൽ സ്വദേശിനിയുടെ ചികിത്സയ്ക്കുള്ള ധനശേഖരണാർത്ഥമാണ് പലഹാര ചലഞ്ച് നടത്തിയത്. കരിമുളയ്ക്കൽ ജംഗ്ഷനിൽ KP റോഡിലായിരുന്നു പലഹാര ചലഞ്ച്. ക്യാൻസർ രോഗബാധിതയായി കഴിയുന്ന കരിമുളയ്ക്കൽ തോട്ടത്തിൽ വിളയിൽ സരിതയുടെ ചികിത്സയ്ക്കായാണ് പലഹാര ചലഞ്ച് നടത്തിയത്. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പലഹാര ചലഞ്ച്. രാവിലെ 7 മണി മുതൽ സന്ധ്യ വരെയായിരുന്നു കരിമുളയ്ക്കൽ ജംഗ്ഷനിൽ KP റോഡിൽ പലഹാര ചലഞ്ച് നടത്തിയത്. വെജികൾ, ബോണ്ട, ഉഴുന്നുവട തുടങ്ങി നിരവധി വിഭവങ്ങളാണ് ചലഞ്ചിൽ പൊതുജനങ്ങൾക്ക് കൊടുത്തത്. പ്രദേശത്തെയും സമീപ പ്രദേശത്തെയും കോൺഗ്രസ് പ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരും ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും ചലഞ്ചിന് നേതൃത്വം നൽകി. കോൺഗ്രസ് പ്രവർത്തകനായ രതീഷ് കുമാർ കൈലാസിന്റെയും രജിത, അഡ്വക്കറ്റ് മുത്താരരാജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പലഹാര ചലഞ്ച് നടത്തിയത്. തോട്ടത്തിവിളയിൽ ശ്രീമതി സരിതയുടെ ചികിത്സാ സഹായാർത്ഥം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരിമുളയ്ക്കൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പലഹാര ചലഞ്ചാണിത്. ക്യാൻസർ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന സരിതയുടെ മുൻപോട്ടുള്ള ജീവിതം, ദുഃഖകരമായ സാഹചര്യത്തിൽ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ്, ഇതിൻ്റെ ചികിത്സാ ചെലവ്, ഇതെല്ലാം കൂടി താങ്ങാൻ പറ്റാത്തൊരവസരത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സംഭവം ഏറ്റെടുത്തത്. വലിയൊരു ജനകീയ പിന്തുണയാണ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, നാട്ടുകാർ, പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ എല്ലാം നല്ല ആത്മാർത്ഥമായ പിന്തുണയാണ് നൽകിയത്. PC വിശ്വനാഥ് MLA, താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G വേണു ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും ഇതിൽ പങ്കാളികളായി. കരിമുളയ്ക്കൽ ജംഗ്ഷനിൽ പലഹാര ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ പലഹാര ചലഞ്ചിൽ കൂടി കിട്ടുന്ന വരുമാനം ആ സരിത എന്ന ചെറുപ്പക്കാരിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം ഇന്ന് രാവിലെ മുതൽ നടത്തുന്നത്. നൂറുകണക്കിന് ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. മുകളാ കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും മറ്റ് പൊതുപ്രവർത്തകരും എല്ലാം ഈ പരിപാടിയിൽ പങ്കെടുത്ത് വളരെ വിജയകരമായി തന്നെ ഈ പരിപാടി മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.